ഇന്നത്തെ ചിന്താവിഷയം അന്ത്യം അടുത്തിരിക്കുന്നു. അന്നെല്ലാം ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഓരോ സുവിശേഷ യോഗങ്ങളിലും ഒരുപാട് പേർ പങ്കെടുത്തിരുന്നു. ഇന്ന് വിരലിൽ എണ്ണാകുന്നവർ മാത്രമേ വരുന്നുള്ളൂ. അതും അവരെയെല്ലാം യോഗസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യണം എന്ന് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസ് 18:8 എന്ന് യേശുക്രിസ്തു തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ. അതെ, വിശ്വാസമില്ലെങ്കിൽ പിന്നെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയുന്നതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്തു, എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. ലൂക്കോസ് 17:28-30 വാക്യങ്ങൾ എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ആകയാൽ സ്നേഹിത, തിന്നും കുടിച്ചും നട്ടും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടാതെ ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കാം. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 1 തെസലോനിക്കർ 4:3 എന്നല്ലേ വചനം പറയുന്നത്.